മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കുമെല്ലാം ഒരുപോലെ സുപരിചിതയായ താരമാണ് വീണ നായർ മിനി സ്ക്രീനിലൂടെയാണ് വീണയെ മലയാളികൾ അടുത്തറിയുന്നത് നിരവധി പരമ്പരകളുടെ ഭാഗമായിട്ടുള്ള വീണ ബിഗ് ബോസിലും പങ്കെടുത്തിരുന്നു ഇപ്പോഴിതാ ഒരു സിനിമയിൽ നിന്നും തനിക്ക് അവസരം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വീണ മനസ്സ് തുറക്കുകയാണ് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരുന്ന ശേഷം നഷ്ടമായ സിനിമകളുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു വീണ മറുപടി നൽകിയത് താരത്തിന്റെ വാക്കുകൾ വിശദമായി കേൾക്കാം ഇഷ്ടം പോലുള്ള സിനിമകളുണ്ട് ഡേറ്റ് ആകുമ്പോൾ വിളിച്ചിട്ട് ചേട്ടാ ഡേറ്റ് നാളെ മുതലല്ലേ തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ പറയാൻ മറന്നുപോയി പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്നു ആ കഥാപാത്രം ചെറുതായി മാറിയെന്നും പറയും പിന്നെ അന്വേഷിച്ചു വരുമ്പോൾ എന്നെപ്പോലൊരാൾ തന്നെയായിരിക്കും ആ കഥാപാത്രം ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ടൊവിനോ പടമാണ് പതിനഞ്ച് ദിവസത്തെ ഡേറ്റ് ആണ് ഞാൻ പതിനഞ്ച് ദിവസത്തെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു ഇടയിലുള്ള ഉദ്ഘാടനങ്ങളൊന്നും എടുക്കാതിരിക്കുകയാണ് പ്രതിഫലം ചോദിച്ചപ്പോൾ നിങ്ങളുടെ ബജറ്റ് എന്താണെന്നാണ് ചോദിച്ചത് കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതിഫലം പറയാൻ പറ്റില്ല അതിൽ ചേട്ടൻ നിങ്ങളുടെ ബജറ്റ് വേറെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞ് സംസാരിച്ചു വെച്ചതാണ് ഇവർ പറഞ്ഞ തീയതിയായിട്ടും എനിക്ക് കോളൊന്നും വരുന്നില്ല എന്റെ സുഹൃത്തുക്കളും അതിലുണ്ടായിരുന്നു അവരൊക്കെ പോകാൻ റെഡി ആവുകയാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് നമ്മളുടെ ഡേറ്റ് എന്തായെന്ന് ചോദിച്ചപ്പോൾ തിരക്കഥാകൃത്തിന്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ടെന്നും അവർ ആ കഥാപാത്രം ചെയ്താൽ മതിയെന്നുമാണ് പറയുന്നതെന്ന് പറഞ്ഞു ഓക്കെ പക്ഷെ നിങ്ങൾ വിളിച്ചു പറയേണ്ടത് മര്യാദയായിരുന്നില്ലേ ഞാൻ ആ ഡേറ്റൊക്കെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതോടെ അയാൾ സോറി പറഞ്ഞുവെന്നും വീണ പറയുന്നു പിന്നീട് ആ സിനിമ റിലീസാവുകയും എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തുവെന്നാണ് വീണ പറയുന്നത് അതിൽ തനിക്ക് സന്തോഷമായെന്നും വീണ തമാശാരൂപേണ പറയുന്നുണ്ട് പതിനഞ്ച് ദിവസം തന്റെ വർക്കുകൾ പോയി എന്നാണ് താരം പറയുന്നത് പിന്നീട് അതിന്റെ നിർമ്മാതാവിനെയും കുടുംബത്തെയും ഒരു ട്രീറ്റ്മെന്റിന് പോയപ്പോൾ കണ്ടു താൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംസാരിച്ചു നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിൽ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് എന്നും പറഞ്ഞു ഞാനും അത് ചോദിക്കാനിരിക്കുകയാണ് വീണ ഭയങ്കര പ്രതിഫലം ചോദിച്ചുവെന്ന് കേട്ടല്ലോ എന്ന് നിർമ്മാതാവ് തിരിച്ചു ചോദിച്ചുവെന്നാണ് വീണ പറയുന്നത് പത്ത് ദിവസത്തെ ഷൂട്ടിന് വീണ അഞ്ചു ലക്ഷം ചോദിച്ചുവെന്നാണ് നിർമ്മാതാവ് പറഞ്ഞത് പ്രൊഡക്ഷൻ കൺട്രോളറാണ് തന്നോട് ഇങ്ങനെ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞതായി വീണ പറഞ്ഞു എന്നാൽ തന്നോട് അയാൾ പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നു എന്ന് നിർമ്മാതാവിനെ അറിയിച്ചതായും വീണ പറയുന്നു വീണയെ തന്നെ വിളിക്കാൻ പറഞ്ഞ കഥാപാത്രമാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്നും വീണ പറയുന്നുണ്ട് ഇത്തരത്തിൽ പല സംഭവങ്ങളും നമ്മൾ അറിയാതെ പിന്നിലൂടെ നടക്കാറുണ്ടെന്നും വീണ പറയുന്നു അതേസമയം ആയിരം സിനിമ എടുത്താൽ രണ്ട് സിനിമയിലെ ഈ അനുഭവമുള്ളൂ എന്നും വീണ പറയുന്നുണ്ട് അതേസമയം മിനി സ്ക്രീനിനെ വീണ സ്വന്തം വീടിനോടാണ് ഉപമിക്കുന്നത് താൻ പഠിച്ചു വന്നത് അവിടെ നിന്നാണെന്ന് താരം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ സിനിമ കെട്ടിക്കൊണ്ടുപോയ വീടുപോലെയാണെന്നാണ് വീണ പറയുന്നത് ഏതു നിമിഷം വേണമെങ്കിലും ഇറക്കി വിടാമെന്നും വീണ പറയുന്നു